ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ഒരു കഥ ടുസ് മൈഡിയ സ്വത്തു കുട്ടികളെ എന്താണ് ജോണർ എന്ന് പോലും അറിയാതെയാണ് ഞാൻ ഈ സിനിമ കണ്ടത് ഒരു ഫൺ മോഡിലുള്ള ഫിലിം എന്നാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണ് ആരംഭഘട്ടം ഉണ്ടായത് പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റ് ഉണ്ട് അപ്രതീക്ഷിതമാണ് നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും കോമഡിയോ റൊമാൻറ്റിക്കോ കാണാമെന്ന് വിചാരിച്ചെങ്കിലും നിർത്താൻ തോന്നിയില്ല അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ഫ്രഷ് എന്ന ഒരു പ്രത്യേക ജോണറിലുള്ള അമേരിക്കൻ ഫിലിമാണ് എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ఛానల్ సబ్స్క్రైబ్ చేసుకోలు నమకిపో ഈ കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിൻ ഇന്ന് പുതിയൊരു ഡേറ്റിന് വേണ്ടി വന്നിരിക്കുകയാണ് അവൾക്ക് ഒരുപാട് കാലമായിട്ട് ബോയ്ഫ്രണ്ട് ഒന്നുമില്ല കിട്ടിയാൽ കൊള്ളാന്നുണ്ട് പക്ഷെ ആരും തന്നെ സെറ്റ് ആവുന്നില്ല അവസാനം ഏതൊരു ഡേറ്റിംഗ് ആപ്പിലെ ഒരു മണ്ടൻ സെറ്റ് ആയിട്ടുണ്ട് അവനെയാണ് ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് അവനാണെങ്കിൽ കാണുന്ന ദിവസം കയ്യിൽ ക്യാഷ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ആ റെസ്റ്റോറന്റിൽ ക്യാഷ് മാത്രമേ എന്ന് കുറച്ച് വിവരം കൂടുതലുള്ളവനാൻ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഹീറോയിന്റെ കൂട്ടുകാരിയാണെങ്കിൽ ഫോണിൽ കൂടെ പറയുകയാണ് നീ പോണ്ടടി ഏതോ രൂപമില്ലാത്തവൻ തോന്നുന്നുണ്ട് വെറുതെ നിന്റെ സമയം കളയണോ നീ പോവണ്ട എന്ന് പറയുമ്പോ ഹീറോയും പറയും എന്തായാലും ഇത്ര ദൂരം വന്നില്ലേ അവൻ ആൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ചിലപ്പോ നല്ലതാണെങ്കിലോ എന്നും പറഞ്ഞിട്ട് ഇവൾ ആ ചെറുകനെ കാണാൻ വരുന്നു ആൾ കാണാൻ കുഴപ്പമൊന്നുമില്ല സുന്ദരനാണ് പക്ഷെ ഒരു പരസ്പര ബന്ധമില്ലാത്ത ബോധമില്ലാത്ത വർത്താനങ്ങളാണ് അവൻ പറയുന്നു ഇവൾക്ക് താൽപ്പര്യം തോന്നുന്നില്ല എന്നാൽ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഇവൾ സംസാരിക്കും അവൻ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറയും ഇവൾ ഇവൾക്ക് താല്പര്യമുള്ള ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നു അത് കഴിഞ്ഞ് അവളുടെ വസ്ത്രധാരണത്തെ ഇവൻ ചോദ്യം ചെയ്യുന്നുണ്ട് കളിയാക്കുന്നുണ്ട് പണ്ട് ആണെങ്കിൽ സ്ത്രീകൾ നന്നായിട്ട് വസ്ത്രം ധരിച്ചിരുന്നു സ്വട്ടർ ഇട്ട് ഒരു സെൻസില്ലാത്ത വസ്ത്രം ധരിച്ച് നടക്കുകയാണ് കണ്ടില്ലേ ഇപ്പം നിന്റെ കോലം തന്നെ ഏതാണ്ട് അതേപോലെയാണ് അവളതെല്ലാം ക്ഷമിക്കും തീറ്റ കഴിഞ്ഞതിന് ശേഷം ഇവൻ താൻ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും എന്തായാലും കൊടുക്കണമല്ലോ തൊലയട്ടെ എന്ന് പറഞ്ഞ് അവൾ ക്യാഷ് എടുക്കുന്നുണ്ട് ഇവനാണെങ്കിൽ തിന്നതിൻ്റെ ബാക്കി എൻ്റെ ബ്രദർ വരുന്നുണ്ട് അവനിത് കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാം വാരി കുട്ടി പെറുക്കിയെടുക്കുന്നുണ്ട് ആ സമയത്ത് അവൻ്റെ സ്കാർഫ് അഴുക്കാവുന്നുണ്ട് അവൻ അവിടുത്തെ ഏഷ്യൻ ലേഡിയോട് ബബിൾ വാട്ടർ ചോദിക്കും അത് ചോദിക്കുമ്പോൾ തന്നെ തനിക്ക് ഞാൻ പറയുന്നതല്ലോ മനസ്സിലാവുന്നുണ്ടോ ഇംഗ്ലീഷ് അറിയാവോ പറയുന്നത് മാത്രം കൊണ്ടുപോയോ എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലടി എന്നും മട്ടില് ആ ഏഷ്യൻ ലേഡി നമ്മുടെ പെണ്ണിനെ നോക്കും അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ് രണ്ടുപേരും പിരിയാണ് ആ പയ്യൻ പറയും ഡേറ്റ് നന്നായിരുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം എന്താണ് നിന്റെ അഭിപ്രായം അതിന് ഹീറോയും പറയും ആക്ച്വലി എനിക്ക് തോന്നിയത് നമ്മള് രണ്ടുപേരും തമ്മില് ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ വീണ്ടും കാണുമെന്ന് അത് കേട്ട് അവൻ പറയും ആക്ച്വലി ഞാൻ പൊളൈറ്റ് ആയതാണ് താൻ എന്റെ ടൈപ്പ് ഒന്നും അല്ല എന്നുള്ളത് ആദ്യമേ എനിക്ക് മനസ്സിലായി പിന്നെ തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചു എന്നാ ശരി നിനക്ക് വേണ്ട ഏതെങ്കിലും വരത്തനെ കണ്ടുപിടിച്ചോ യു സ്റ്റക്ക ബിച്ച് എന്നും പറഞ്ഞ് അവൻ ചീത്ത പറഞ്ഞിട്ട് പോയി കളി ഇവളാകെ ഷോക്ക് ആയി പോവാണ് ഇതിപ്പോ ഞാൻ എന്താ അപരാധം ചെയ്ത് അവനോട് മര്യാദയ്ക്ക് സംസാരിച്ച് പെരുമാറി ബില്ലും കൊടുത്ത് നീ എന്റെ ടൈപ്പ് അല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടപ്പോ അവൻ തെറി പറഞ്ഞിട്ട് പോവുക അതങ്ങനെ ആ ഡേറ്റ് മൂഞ്ചലായി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ അവള് കാർ എടുക്കാൻ വരുന്ന സമയത്ത് ഒരാൾ ഒരാളിവളെ ഫോളോ ചെയ്തു വരുന്നുണ്ട് ഒരു കറുത്ത രൂപം പിണ്ണു പേടിച്ച് ഓടി വന്ന് കീയിട്ട് കാറിൻ്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പേടിച്ച് ധൃതിയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കൈപ്പഴവ് സംഭവിക്കില്ല അങ്ങനെ ചാവി നിലത്തേക്ക് തിറച്ചു വീഴും പിണ്ണ് പതറി കയ്യിൽ കീയെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു പാവം മനുഷ്യൻ കൊച്ചു കുഞ്ഞിനെടുത്തുകൊണ്ട് പോണാണ് ഒരപ്പൻ ഡാഡി അങ്ങനെ സീനെല്ലാം കഴിഞ്ഞ് അവൾ അവളുടെ കൂട്ടുകാരിയെ കാണാൻ വരും ക്ലോസ് ഫ്രണ്ടിന് നടന്ന സംഭവം എല്ലാം അവൾ കൂട്ടുകാരിയോട് പറയുന്നു എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഒരിക്കലും സെറ്റാവൂലോടി ആ കാര്യത്തിൽ ഞാൻ വീക്കാണ് അത് കേട്ട് കൂട്ടുകാർ പറയും നീ ഒരു കാര്യത്തിലും വീക്കല്ല നിനക്ക് ആരുടെ ആവശ്യമില്ല സിംഗിളായിട്ടിരിക്കുന്നതല്ലേ നല്ലത് നീ ഒരു പൂർണ്ണയാണ് പിന്നെ എന്തിനാണ് നിനക്കൊരു പാർട്ട്ണറുടെ ആവശ്യം ഇതൊക്കെ നമ്മുടെ കൾച്ചറിലും പഴയ കാലത്ത് പ്രചരിപ്പിച്ചൊരു മിത്താണ് അങ്ങനെ പാർട്ട്ണറുടെ ആവശ്യമൊന്നുമില്ല സിംഗിളായിട്ട് സന്തോഷമായിട്ട് ജീവി അങ്ങനെ അവൾ സമാധാനപ്പെടുത്തി രണ്ടുപേരെയും വർക്കൗട്ടൊക്കെ കഴിയുമ്പോൾ ഇവൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് അവളുടെ ജോലി ചെയ്യുന്നു സംഭവം ഡിസൈനറാന്ന് തോന്നുന്നുണ്ട് അതിനുവേണ്ട സാമഗ്രികളാണ് അവൾ സെർച്ച് ചെയ്യുന്നു കൂട്ടുകാരി കുറെ പറഞ്ഞെങ്കിലും മനസ്സിലേതെങ്കിലും നല്ലൊരു പയ്യനെ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടല്ലോ അവൾക്ക് ഡേറ്റിംഗ് ആപ്പില് ഇപ്രാവശ്യം മാച്ച് ആയിട്ട് ഒരു മെസ്സേജ് വരും ഫോട്ടോ ഒന്നുമില്ല ഏതോ ഒരു പട്ടിയുടെ ഫോട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് മെസ്സേജുകൾ വരുന്നു ഇവള് റീപ്ലേസ് ചെയ്ത ഉടനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൻ നാലഞ്ച് മെസ്സേജും കട്ടയ്ക്ക് ഒരു നൂട് പിക്ചർ വായിച്ചു കൊടുക്കും എണ്ണം മൊത്തം കുതിരശക്തിയിൽ നിൽക്കുകയാണിപ്പോൾ ഇവള് പേടിച്ച് മൊബൈൽ എടുത്ത് മാറ്റിയിട്ടിട്ട് കഴിക്കാൻ എന്തേലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറക്കും ഫ്രിഡ്ജിലൊന്നും കാണാനില്ല സോ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇവളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു അവിടുന്ന് വെജിറ്റബിളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാർക്കറ്റിലേക്ക് വന്ന മറ്റൊരു കസ്റ്റമർ കാണാൻ സുന്ദരനായ ഒരു മിഡിൽ ഏജ് മാൻ ചെറുപ്പക്കാരത്വം മിനിഞ്ഞാന്ന് കഴിഞ്ഞതുപോലൊരു മനുഷ്യൻ അവൻ കുറച്ച് മുന്തിരി പൊക്കിയെടുത്തിട്ട് താനിത് കഴിച്ചിട്ടുണ്ടോ എന്നിവളോട് ചോദിക്കും ഇവള് മുന്തിരിയല്ലേ അതിനെന്താത്ത പ്രത്യേകത ഞാൻ പറയും ഇത് സാധാ അല്ല കോട്ടൺ കാൻഡി ഗ്രേപ്സ് ആണ് ശരിക്കും കോട്ടൺ പോലെ ഇരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല സത്യമാണ് ഇവള് വലിയ താല്പര്യം കാണിക്കില്ല ഓ ശരി ശരി എന്ന് പറഞ്ഞിട്ട് തല തിരിക്കുമ്പോൾ അയാള് വീണ്ടും ഞാൻ എൻ്റെ പെങ്ങളോടും നീസിനോടും പറഞ്ഞു അപ്പൊ എൻ്റെ മരുമോള് ഫക്യൂ എന്നാണ് തിരിച്ചു പറഞ്ഞു ഇത് ഉറപ്പായിട്ടും അവർക്ക് കാണിക്കണം ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അത് കേട്ട് ഹീറോയിൻ ചോദിക്കും തൻ്റെ നീസാണോ അങ്ങനെ തെറി പറഞ്ഞു അപ്പൊ അയാൾ അതെ നാല് വയസ്സുള്ള കൊച്ചല്ലേ അവളുടെ വായിന്ന് എന്താ റിയില്ല തനിക്ക് എന്നെ വിശ്വാസായില്ല അല്ലേ എന്നാ ഇതീന്ന് പറഞ്ഞ കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിട്ട് പറയും അല്ലെങ്കിൽ താൻ കരുതും ഞാൻ ഇതോ പ്രാന്തനാണെന്ന് ശരി എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവളെടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് അയാൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള സാധനം കണ്ടോ ഞാൻ പറഞ്ഞ സത്യം താൻ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് അതിനൊന്നും മിണ്ടില്ല ഞാനിവിടെ അടുത്താണ് ഹൈസൽ സിക്സിലാണ് താമസിക്കുന്നത് എന്നൊരു ഫ്ലേട്ടായിട്ട് കരുതണ്ട ഞാനിങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വരുമ്പോൾ ചന്ത ഉള്ള ആരെങ്കിലും കണ്ട സംസാരിക്കും തനിക്ക് ഇഷ്ടമായില്ല എന്റെ പ്രയോഗം അത്ര എന്ന് തോന്നുന്നുണ്ട് വേറെ ഏതെങ്കിലും വഴി കൂടെ അപ്രോച്ച് ചെയ്യായിരുന്നു അല്ലേ സോറി അത് കേട്ട് ഹീറോ യും അതെ ലേശൻ ടെറിബിൾ ആണ് അത്ര രസം ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും സോറി പറഞ്ഞിട്ട് മെല്ലെ അവിടെ നിന്ന് ഊരി പോകാൻ നോക്കും പക്ഷെ പോകാതെ തിരിഞ്ഞ് എന്തായാലും ഞാൻ ഇത്രയും മോശമാക്കിയല്ലേ ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യാം കൂടുതൽ വളവള പറയുന്നില്ല തൻ്റെ നമ്പർ എനിക്ക് തരുകയാണെങ്കിൽ മറ്റേതെങ്കിലും രസമുള്ള കഥയായിട്ട് ഞാൻ വരാം ഞാൻ തനിക്ക് പറഞ്ഞുതരാം അറ്റ്ലീസ്റ്റ് താൻ നമ്പർ തരാണെങ്കിൽ ആ കഥയെങ്കിലും എനിക്ക് എൻ്റെ മരുമകളോട് പറഞ്ഞു കൊടുക്കാമല്ലോ രോഗി ഇച്ഛിച്ച പോലെ ഒരു ചന്ത ചെറുക്കൻ നമ്പർ ചോദിക്കുന്നുണ്ട് ആള് ഫണ്ണിയും ആണ് ശരി കൊടുത്തേക്കാന്ന് പറഞ്ഞവള് നമ്പർ കൊടുക്കുന്നു അടുത്ത തവണ നമുക്ക് ബ്രോക്കോളിയെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയാവൻ അവൾ ശരിക്കാണ് എൻ്റെ പേര് സ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങും ഇവളുടെ പേര് പോലും അവൾ പറയുന്നില്ല ഇങ്ങനെ വിയേഡ് ഒരാളെ കണ്ടുമുട്ടിയ കാര്യം അവളുടെ കൂട്ടുകാരിയോട് പറയും എന്തായാലും അവൻ നമ്പർ വാങ്ങിച്ചു പക്ഷെ മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല അപ്പത്തൊരു ഫയറിൽ വാങ്ങിച്ചായിരിക്കും പിന്നീട് താല്പര്യം തോന്നിയിട്ടുണ്ടാവില്ല നമുക്കത് വിട്ട് കളയാ പറയും കൂട്ടുകാരി വൈകിട്ട് ഇന്ന് എന്താ പരിപാടി എന്റെ വീട്ടിലേക്ക് വരുന്നോന്ന് ചോദിക്കും ഹീറോയിൻ ഞാൻ വരണമെങ്കിൽ കുറച്ച് പണം തരണം എന്ന് പറഞ്ഞ് ഇവള് കളിയാക്കുന്നു അതെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരിയെ കണ്ടുകഴിഞ്ഞ് ഇവള് തിരിച്ചു പോകുന്ന വഴിക്കാണ് വൈകിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ ഇന്ന സ്ഥലത്ത് വെച്ചെന്നും പറഞ്ഞ് നമ്മുടെ ചന്തക്കാരന്റെ മെസ്സേജ് വരുന്നു അതൊരു ചെറിയ ബാറായിരുന്നു രസമുള്ള ബാർ ഇവൾ അവിടെ ചെന്ന് ആ മനുഷ്യൻ മീറ്റ് ചെയ്യുന്നു അവൾക്ക് വേണ്ട ഡ്രിങ്ക് ഓർഡർ ചെയ്യുന്നു ഇവളുടെ പേര് പറയും അവളുടെ പേര് നോവ എന്നാണ് അവന്റെ പേര് സ്റ്റീവ് ഇവളുടെ സ്വദേശം ഈസ്റ്റ് കോസ്റ്റ് ആണെന്ന് പറയുന്നു എന്നിട്ട് സ്റ്റീവിന്റെ നാട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സ്റ്റീവ് പറയും അവൻ നിന്നാണെന്ന് അവന്റെ ജോലി ഒരു ഡോക്ടർ ആണെന്ന് പറയും ഏത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറാണെന്ന് ചോദിക്കുമ്പോൾ അവൻ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്നാണ് പറയുക അതായത് പ്ലാസ്റ്റിക് സർജറി ആണോ എന്ന് ഇവള് ചോദിക്കും പ്ലാസ്റ്റിക് സർജറി തന്നെയാണ് അതിനെ അങ്ങോട്ട് തുറന്നു പറയാൻ അവനൊരു മടി കാരണം പ്ലാസ്റ്റിക് സർജറിക്കാര് മൂക്ക് ഷാർപ്പാക്കുക ഇംപ്ലാന്റ് ചെയ്ത് വലിപ്പം വരുത്തുക ഇതൊക്കെയാണ് സാധാരണ ചെയ്യുക അതൊന്നും വലിയ കുറവല്ലല്ലോ നല്ല ജോലിയാണല്ലോ എന്ന് എന്നവള് പറയും അതിന് സ്റ്റീവ് തീർച്ചയായിട്ടും ഈ ഒരിടയ്ക്ക് ഒരു കുഞ്ഞ് പെട്ട് അവന്റെ ശരീരത്തിന് പല മാറ്റങ്ങൾ സംഭവിച്ചു ഞാനാണ് അതൊക്കെ നേരെയാക്കി കൊടുത്തത് അങ്ങനെയും പല നല്ല കാര്യങ്ങളുണ്ട് ഇതിൽ അത് കേട്ട് അവൾ ചിരിക്കും ഞാനിതൊരു മോശം ജോലിയാണെന്ന് പറഞ്ഞില്ലല്ലോ ഒരുപാട് നല്ല ജോലിയാണ് സ്റ്റീവ് ഹീറോയിനോട് തൻ്റെ ഫാമിലിയൊക്കെ എവിടെയാണ് ആരൊക്കെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അവൾക്ക് കൂടെ പെർപ്പളായിട്ട് ആരുമില്ല അച്ഛൻ ചെറുപ്പത്തിനെ മരിച്ചു അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അമ്മ ഇവളെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയി ഓർഫനേജിലാണ് ഇവള് വളർന്നു പിന്നീട് അമ്മയായിട്ട് ബന്ധൊന്നുമില്ല തന്റെ ഫാമിലി എവിടെയാണെന്ന് ഇവള് ചോദിക്കുമ്പോൾ അവൻ പറയും അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി അച്ഛൻ ടെക്സാസിലാണ് അച്ഛനുമായിട്ട് ഞാനും മിണ്ടാറില്ല എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഒരു കാര്യം കൂടി കോമൺ ആയിട്ടുണ്ട് ഡെഡ് പാരന്റ്സ് അതിനുവേണ്ടി നമുക്കൊരു ചേസ് ചേസ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ചേസ് അടിക്കുന്നു പിന്നീടും ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും സ്റ്റീവ് ഇൻസ്റ്റാഗ്രാമിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അത് യൂസ് ചെയ്യാറില്ല ട്വിറ്ററും യൂസ് ചെയ്യാറില്ല ട്വിറ്ററിൽ ബുദ്ധിപരമായ ആരെങ്കിലും സംസാരിക്കാറുണ്ടോ എന്തെങ്കിലും തോന്നിയാസങ്ങളല്ലേ എഴുതുക അതുകൊണ്ട് അതും ഞാൻ യൂസ് ചെയ്യാറില്ല എന്നവൻ പറയും അപ്പൊ ഞാൻ എങ്ങനെയാണ് തന്നെ ഫോളോ ചെയ്യുക എന്നവള് ചോദിക്കുമ്പോൾ സ്റ്റീവ് പറയും അതിനെന്താ നേരിട്ട് എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്റെ കൂടെ എത്ര വേണമെങ്കിലും നടന്നു ഒപ്പം നിന്നുകൊണ്ട് ഫോളോ ചെയ്താൽ മതി ദൂരെ നിൽക്കേണ്ട ആവശ്യമില്ല അവൻ അങ്ങനെ തമാശകൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അവളുടെ ചിരി ഒരുപാട് ഭംഗിയുള്ളതാണെന്ന് പറയും എന്തായാലും പെണ്ണിന് ചെറുക്കന് ഇഷ്ടമായി എനിക്ക് ഡേറ്റിംഗ് ഒന്നും ഇഷ്ടമല്ല ഞാനതിൽ അത്ര വിദഗ്ധയല്ല പക്ഷെ തന്നെ കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് അവൾ പറയും പിന്നെ പ്രണയത്തിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലല്ലേ അത് മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമല്ലേ അങ്ങനെ ഇവർ സംസാരിച്ച് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റോറൻ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പിരിയാൻ നിൽക്കുമ്പോഴാണ് ഇനി സംസാരമൊന്നും എന്ന് പറഞ്ഞിട്ട് ഇവള് ചാടി അവൻ ഉമ്മ വയ്ക്കുന്നു അങ്ങനെ ഉമ്മ വച്ച് ഉമ്മ വച്ച് രണ്ടുപേരും കൂടി ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് എത്തി പെട്ടെന്നാണ് സ്റ്റീവൻ എന്തോ ഒരു ഡിസ്റ്റർബൻസ് തോന്നിയിട്ട് അവൻ പുറകിലേക്ക് മാറി ഒരു പക്ഷെ ഇത് ഒരുപാട് വേഗത്തിലായിപ്പോയോ എനിക്ക് സംശയമുണ്ട് ഇത്രയും വേഗത്തിലാണെങ്കിൽ കുഴപ്പമില്ലേ ഇത്ര പെട്ടെന്നാവണോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ മാറുകയാണ് ഇവള് കുഴപ്പമില്ല നമുക്ക് കുറച്ചുകൂടി സംസാരിച്ചിരിക്കാം എനക്ക് എന്താ വേണ്ടത് കഴിക്കാൻ എന്താ വേണ്ടത് കുടിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചോദ്യം അപ്പം അവൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് എനിക്ക് മറ്റൊന്നും വേണ്ട ഇപ്പോഴത്തെ ആവശ്യം നീ തന്നെയാണ് എന്ന് പറയും എന്നിട്ട് ചാടി വന്ന് വീണ്ടും ഉമ്മയ്ക്കാണ് രണ്ടുപേരും ഉമ്മച്ച് ഉമ്മച്ച് കളകളമിളകും ഒരു ഒരു കുളിര ഒരു പുളകം പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യന്റെ വെളിച്ചമൊക്കെ അകത്തേക്ക് അടിച്ചു തുടങ്ങി ഇവള് ചെറുക്കൻ്റെ ഫോട്ടോ എടുത്തു വയ്ക്കും അവൻ ഉറങ്ങിയിരിക്കുമ്പോൾ എന്നിട്ട് കുറെ ഉമ്മയും കൊടുക്കുന്നുണ്ട് എന്തായാലും ഇഷ്ടമായി ഈ പുതിയ കൂട്ടുകാരനെ അവൻ പോയി കഴിഞ്ഞിട്ട് ഇവള് കൂട്ടുകാരിയെ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഡിംഗ്ലോണ കഴിഞ്ഞു വളരെ സന്തോഷമാണെന്ന് ആൾ ക്യൂട്ടാണ് ഫണ്ണിയാണ് ഇത് കേട്ട് കൂട്ടുകാർ ചോദിക്കും ആണോ എനിക്കൊന്നും അവനെ കാണണമല്ലോ അവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി പറയുന്നു എന്ന് പറയുമ്പോൾ ഹീറോയിൻ അവൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇല്ല സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് അല്ല എന്നാണ് അവൻ പറഞ്ഞത് അവനത് ഇഷ്ടമല്ല അത്രേ അത് കേൾക്കുമ്പോൾ കൂട്ടുകാരി ഇടി ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആളോ അവൻ നിന്നെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും ചിലപ്പോൾ നീ ഫോളോ ചെയ്യുന്നത് അവൻ ഇഷ്ടമല്ലായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം അപ്പോഴാണ് ഹീറോയും പറയുക അവനങ്ങനെ ദൂരത്തുള്ള ആളൊന്നും അല്ല നിന്റെ പഴയൊരു കൂട്ടുകാരനല്ലേ ആ ബാർ ടെൻഡർ അവൻ്റെ ഷോപ്പിലേക്കായിരുന്നു ഞങ്ങൾ ആദ്യം പോയത് അവന് അറിയാം ഇത് കേട്ട് കൂട്ടുകാർ പറയും ആണോ എനിക്കവന് ഓർമ്മയുണ്ട് നല്ല കിസ്സറായിരുന്നു അവൻ പക്ഷെ ഇപ്പം ബന്ധമൊന്നുമില്ല എന്തായാലും നോക്കാം ഈ കാര്യങ്ങൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി കോൾ കട്ട് ചെയ്യുന്നു അവള് ലവ് യു പറയും ഇവൾ ലവ് യു മോർ എന്ന് പറയും അങ്ങനെയാണ് ഇവർ കോൺവെർസേഷൻ തീർക്കുക അന്ന് വൈകിട്ടും നമ്മുടെ ചന്തക്കാരൻ സ്റ്റീവ് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റീവ് പറയുക അവൻ മീറ്റ്സ് കഴിക്കില്ല എന്ന് ഇറച്ചിയൊന്നും കഴിക്കില്ല എനിക്കത് ഇഷ്ടമല്ല ഇറച്ചി കാണുമ്പോൾ എനിക്ക് അറപ്പാണ് അവൻ കഴിക്കില്ല എന്ന് പറയുമ്പോൾ ഇവൾക്കും വിഷമാവും പക്ഷേ ഞാൻ ആശിച്ച് വാങ്ങിച്ചാണല്ലോ ഇനിയിപ്പോൾ നീ കഴിക്കാത്തതുകൊണ്ട് ഞാനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവളത് മാറ്റിവയ്ക്കുന്നു അപ്പോഴാണ് സ്റ്റീവ് ചോദിക്കുക നീ എന്നെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ നിന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും അത് കേട്ട് ഹീറോയിൻ പറയും അതെ എനിക്കൊരു കൂട്ടുകാരിയേ ഉള്ളൂ മോളി അവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു കൂൾ ഗൈനെ മീറ്റ് ചെയ്തു തോന്നുന്നു എനിക്കവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുതായിട്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇത് കേട്ട് സ്റ്റീവ് ചിരിച്ചിട്ട് നമുക്കൊരു ഡാൻസ് കളിച്ചാലോ എന്ന് പറയും പാട്ട് വെച്ച് ഇവരൊരു ഡാൻസ് കളിക്കുന്നു ഡാൻസ് കളിച്ച് അങ്ങനെ രണ്ടുപേരും പ്രണയത്തിൻ്റെ മൂർധാവിൽ മൂർച്ചയിലിരിക്കുമ്പോഴാണ് സ്റ്റീവ് പറയുക എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നണോ നിന്നെയും വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നല്ല മൂഡാണ് നെയ്യുമായിട്ട് തനിച്ച് എവിടെയെങ്കിലും കുറച്ച് അകല പോകണം ഒരു ആഗ്രഹമുണ്ട് അത് കേട്ട് ഹീറോയിൻ ചോദിക്കും എങ്ങോട്ടാണ് എങ്ങോട്ട് പോകാനാണ് നീ ഉദ്ദേശിക്കുന്നത് സ്റ്റീവ് പറയും സർപ്രൈസ് ഞാൻ നിന്നെ കൊണ്ടുപോകുമ്പോൾ നിനക്ക് മനസ്സിലാവും സർപ്രൈസ് നിനക്ക് ഇഷ്ടമല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരും ഉമ്മ വയ്ക്കുന്നു ഇവിടെ കൂട്ടുകാരിയെ വിളിച്ച് പറയും അവനെന്നെ സർപ്രൈസായിട്ട് കൊണ്ടുപോകുവാണ് ഇങ്ങോട്ടോ ഞാൻ ഭയങ്കര ആണെന്ന് ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരി ഇടി ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല പിന്നെ ഇങ്ങനെ നീ അവൻ്റെ കൂടെ പോകുന്നു ഇത്ര പെട്ടെന്നോ അത് കേൾക്കുമ്പോൾ ഹീറോയിൻ ഞാൻ നിനക്ക് അവൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാം കുഴപ്പമൊന്നുമില്ലെടി വിശ്വസിക്കാൻ പറ്റിയവനാ പിന്നെ ഇതൊക്കെയല്ല ഒരു എൻജോയ്മെന്റ് ആയിട്ടുള്ളൂ നമ്മൾ എന്ത് നേടാനാ ലൈഫിൽ ഞാൻ അവൻ്റെ കൂടെ ചെന്ന് സ്ഥലം എത്തിയ ഉടനെ നിനക്ക് മെസ്സേജ് അയക്കാം ഇത് കേട്ട് കൂട്ടുകാരി പറയും എന്നാ ആയിക്കോട്ടെ നിനക്കിപ്പോഴാണ് ഗേൾസ് ഫാൻറ്റസി റിയൽ ആയിട്ട് നടക്കുന്നത് എൻജോയ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഇവള് കോൾ കട്ട് ചെയ്യും അന്ന് വൈകിട്ട് സ്റ്റീവ് ഹീറോയിനെ പിക്ക് ചെയ്യാൻ വരുന്നു അവൻ പറയും ഞാൻ ട്രാഫിക് ചെക്ക് ചെയ്തിരുന്നു ഇന്ന് രാത്രി മുഴുവൻ ടൗണിൽ നല്ല ട്രാഫിക് ആണ് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും സോ ഇന്ന് രാത്രി എൻ്റെ പ്ലേസിൽ താമസിച്ചിട്ട് നമുക്ക് കാലത്ത് പോകാം അങ്ങനെ സ്റ്റീവ് ഹീറോയിനെയും കൊണ്ട് ടൗണ് താണ്ടിയുള്ള ഏതൊരു കാട്ടു പ്രദേശത്തേക്ക് പോകുന്നുണ്ട് അവൻ ചോദിക്കും ബോറടിച്ചോ ഇനി ഞാൻ സർപ്രൈസ് തുറന്നു പറയാം നാളെ കാലത്ത് നമ്മൾ കോട്ടേജ് ക്രൂവിലേക്കാണ് പോകുന്നത് ഇപ്പം ആയില്ലേ അത് കേട്ടവൾ പറയും ഓ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലം ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചായിരുന്നു നീ പറഞ്ഞെന്തായാലും നന്നായി എനിക്ക് സർപ്രൈസുകൾ അത്ര ഇഷ്ടമല്ല ഇത് അവൾ പറഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുകാരിക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഏരിയയിൽ റേഞ്ച് കിട്ടുന്നില്ല ഇവിടെ എന്താ സിഗ്നൽ ഇല്ലാത്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ സ്റ്റീവ് പറയും ഇത് കാടായതുകൊണ്ടാണ് ഇല്ലാത്ത എന്റെ പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും അങ്ങനെ ഒരു ഡ്രൈവ് ചെയ്ത് കുറച്ച് ഇരുട്ടൊക്കെ ആകുമ്പോൾ ഇവന്റെ പ്ലേസിലേക്ക് എത്തുന്നു അധികം വലിപ്പമില്ലാത്തൊരു വീട് ഭാഗത്തുള്ള ഒരു വീട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇവള് വീടിനകത്ത് കയറി നോക്കും അവൾക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല വീട് എന്നാലും കുഴപ്പമില്ല ഇപ്പോഴും ഫോണിൽ റേഞ്ച് ഇല്ല ഇവിടെ വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും കുറച്ചു നേരം വെയിറ്റ് ചെയ്യും റേഞ്ച് വരും അത് കഴിഞ്ഞിട്ട് വിളിക്കാം നിനക്ക് വേണ്ടി ഞാനൊരു ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നുണ്ട് അത് എന്ത് ഫ്ലേവർ ആണെന്ന് നീ തന്നെ പറയണം അവള് ശരിയെന്ന് പറഞ്ഞിട്ട് ആ വീടിനകത്തുള്ള ഒരു വാൾ പോസ്റ്ററിലേക്ക് നോക്കും വ്യത്യസ്തമായ ഒരു പോസ്റ്റർ മനസ്സിലാവുന്നില്ല അത് പിന്നെ നോക്കാം ഇത് കഴിക്കുന്നു പറഞ്ഞ് ഇവൻ ഡ്രിങ്ക്സ് കൊടുക്കുന്നു എന്ത് ഫ്ലേവറാണെന്ന് ചോദിക്കുമ്പോൾ അവള് പീച്ചാണെന്ന് പറയും പീച്ചല്ല നെക്റ്ററിനാണോ അതെ നിക്റ്റരി തന്നെ നീ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുന്നു പക്ഷേ ഈ ഡ്രിങ്ക്സ് കഴിച്ച പെണ്ണിന് ചെറുതായിട്ട് മയക്കം വരുന്നുണ്ട് അവൾ വീണ്ടും സംസാരിക്കുന്നു അവനും സംസാരിക്കുന്നുണ്ട് എന്താ സംഭവിക്കണേന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല ചിന്തയും ആ ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പോൾ മായങ്ങി മാങ്ങി മാങ്ങി ഇവളുടെ വിഷൻ എല്ലാം ബ്ലെറായി അപ്പോഴാണ് സ്റ്റീവ് പറയുക നീ എന്തിനാ അവിടെ ഇരിക്കുന്നത് എൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോയാൽ ഇവൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പൊടുന്നനെ നിലത്തേക്ക് വീഴും അവളുടെ ബോധം പോയി ഇപ്പോഴാണ് ടൈറ്റിലിട്ട് പടം ആരംഭിക്കുന്നത് അവനൊരു കൂസലില്ലാതെ നടക്കുന്നുണ്ട് കട്ട് ചെയ്താൽ പിറ്റേന്ന് രാവിലെ പെണ്ണ് കണ്ണു തുറന്നു നോക്കും അവൾ ബെഡ്ഡിൽ കിടക്കുകയായിരുന്നു സ്റ്റീവ് അടുത്ത് ഇരുപ്പുണ്ട് ഉറക്കം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്താ സംഭവിച്ചത് ഞാൻ പെട്ടെന്ന് എങ്ങനെ ഉറങ്ങിപ്പോയാന്ന് ചോദിക്കും അതിന് സ്റ്റീവ് ഞാൻ നിനക്ക് ഡ്രഗ് തന്നു അതുകൊണ്ടാണ് നിന്റെ ബോധം പോയത് ഇവള് ചിരിച്ചിട്ട് ഒന്ന് പോടാന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ നോക്കും ാണ് തന്നെ കെട്ടിവെച്ചിരിക്കുന്ന കാര്യം മനസ്സിലാവുന്നത് സ്റ്റീവ് എന്താണിത് എന്തവിടെ സംഭവിക്കുന്ന നീ ഇതിനാ എന്നെ കെട്ടിവെച്ചിരിക്കുന്നത് അത് കേട്ട് സ്റ്റീവ് പറയും ഞാൻ പറയാം പക്ഷെ നീ പേടിക്കരുത് നോവ കളിക്കല്ലേ സ്റ്റീവ് എന്നെ അഴിച്ചുവിട് ഇത് അത്ര രസമില്ലാട്ടോ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പൊ സ്റ്റീവ് അങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ദിസ് ഈസ് ഹാപ്പനി പെണ്ണി നല്ലോണം പേടിച്ചു പ്ലീസ് അഴിച്ചുവിട് സ്റ്റീവ് ഇത് തമാശയല്ലേ നീ എന്തീ കാണിക്കുന്നു അവൻ എഴുന്നേറ്റ് അടുത്ത് പോകുമ്പോൾ ഇവള് പേടിച്ച് പുറകിലേക്ക് മാറുകയാണ് ഞാൻ നിന്റെ അടുത്ത് വരുന്നില്ല പേടിക്കാതെ പേടിക്കാതെ തനിക്ക് എന്തോ ചതിവ് പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായി എന്താണ് ഇവിടെ സംഭവിച്ചത് നീ എന്നെ കൊല്ലാൻ പോകുകയാണോ എന്നെ റേപ്പ് ചെയ്യാൻ പോകുകയാണോ സ്റ്റീവ് എല്ലാം അവളുടെ അടുത്തേക്ക് വന്ന് ഇരുന്നിട്ട് പറയും ഞാൻ നിന്നെ റേപ്പ് ചെയ്യാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല എനിക്ക് നിന്നെ ഇഷ്ടമായി നോവ ഐ ലൈക്ക് യു ഇവള് പേടിച്ച് വിറച്ച് കരഞ്ഞ് ഇവൻ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ സ്റ്റീവ് നിലവിളിച്ച് പെട്ടെന്ന് ഒച്ച ഉണ്ടാക്കി അവളെ അവളുടെ ശ്രദ്ധ അവന്റെ നേർക്ക് കൊണ്ടുവരും നോവ നല്ല കുട്ടിയായിട്ട് ഞാൻ പറയുന്ന കേൾക്ക് ഞാൻ നിന്റെ ഇറച്ച് വിൽക്കാൻ പോവാണ് അതിന് അതിനാൾക്കാർക്ക് ഒരുപാട് പണം തരും നിന്റെ ഇറച്ചിക്ക് മുടിക്ക് വസ്ത്രത്തിന് ഇതിനൊക്കെ ആൾക്കാർ പണം തരും ഞാൻ നിന്നെ കൊല്ലുകയൊന്നുമില്ല കാരണം മീറ്റ് ഇറച്ചി ഫ്രഷായിട്ട് കൊടുത്താൽ അതിന് നല്ല വില കിട്ടുകയുള്ളൂ അതുകൊണ്ട് കഴിയുന്ന കാലം ഞാൻ നിന്നെ ജീവനോടെ വെച്ചിരിക്കും എന്നാൽ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചാൽ പിന്നെ അതിന് ഗ്യാരണ്ടി തരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വൃത്തിയായിട്ട് അനുസരിച്ചോ ഞാൻ നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരും നിന്നെ നന്നായിട്ട് നോക്കും നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും സന്തോഷമായിട്ട് കടന്നു സമയാവുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇവൻ എഴുന്നേക്കുമ്പോഴാണ് ഇവള് ദേഷ്യപ്പെട്ട് ചാടി അവനെ പിടിക്കാൻ നോക്ക നടക്കില്ല കെട്ടിവെച്ചിരിക്കല്ലേ സ്റ്റീവ് അവളെ കടന്നു പിടിച്ചിട്ട് ഒരുപാട് റൊമാൻറ്റിക് ആവല്ലേ എൻ്റെ മൂട് മാറും മിണ്ടാതെ മിണ്ടാതടങ്ങി കിടന്നു എന്ന് പറഞ്ഞ് അവളെ നിലത്തേക്ക് കുത്തി വീഴ്ത്തും പെണ് ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സായ അവസ്ഥയിൽ കിടക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാരി ഹീറോയിന് വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് അതിനാരോ റീപ്ലൈയും തരുന്നുണ്ട് ഞങ്ങൾ കോട്ടേജ് ഗ്രൂവിലാണ് ഞാൻ ലേറ്റർ നിന്നെ വിളിക്കാം ഇവിടെ സർവീസ് അത്ര നല്ല അല്ല അവളൊരു ഫോട്ടോയും അയച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ശരി പെണ്ണ് എൻജോയ് ചെയ്യായിരിക്കും അവളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിക്കും കൂട്ടുകാർ ഈ സമയത്ത് നോവ പൂട്ടിയിട്ട മുറി കിടന്ന് നിലവിളിച്ച് കരയാണ് ഹെൽപ്പ് മീ ഹെൽപ്പ് മീ ആരെങ്കിലും എന്നെ സഹായിക്കൂ അപ്പൊ അടുത്ത മുറിയിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കാം അവൻ ഇവിടെ ഇല്ല ആരെക്കൊണ്ടും നിന്നെ സഹായിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ എന്നിവള് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയും ഞാൻ നിന്നെപ്പോലെ തന്നെ ഇവിടെ കെട്ടിവെച്ച അവസ്ഥയിലാണ് വി ആർ ഇൻ ദ സെയിം പോട്ട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കുക അവള് ഹീറോയിൻ പറയും നോവയാണെന്ന് ആ പെണ്ണാവളുടെ പേര് പിന്നെയാണെന്ന് പറയും ഞാൻ ഈ ഒരു ചുറ്റി കാണാൻ ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് സ്റ്റീവനെ കണ്ടുമുട്ടിയത് ഇപ്പോൾ ആരൊക്കെയോ എന്നെ കഴിച്ചു കഴിച്ച് തീർക്കുന്നുണ്ട് ഇന്ന് ഏത് ദിവസമാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല എത്ര ദിവസമായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന് പോലും എനിക്കറിയാൻ പാടില്ല ഐ ഹാവ് ലോസ്റ്റ് മൈസെൽഫ് ഇതെല്ലാം കേട്ടിട്ട് ഹീറോയിൻ ചോദിക്കും താൻ താനങ്ങനെ കാണാതെ പോയാൽ ബാക്കിയുള്ളവർ തന്നെ അന്വേഷിച്ചു വരില്ലേ തന്റെ കുടുംബമോ കൂട്ടുകാരോ ആരും തന്നെ തേടി വന്നില്ലേ അത് കേട്ടാ പെന്നി പറയും രസം എന്താന്ന് വെച്ചാൽ എനിക്ക് കുടുംബവും ഇല്ല കൂട്ടുകാരും ഈ നാട്ടിലുമില്ല അതുകൊണ്ട് തന്നെ എന്നെ തേടി ആരും വരാനും പോകുന്നില്ല നിനക്കെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനും പറയും അതെ എനിക്കും ആരുമില്ല സോ ഇല്ലാത്ത ആൾക്കാരെ നോക്കിയിട്ടാണ് ഇവൻ കടത്തിക്കൊണ്ടുവരുന്നത് വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ഹീറോയിൻ പിന്നി പറയും ഒരാളും കൂടെ ഉണ്ട് അവളുടെ പേര് മെലിസ എന്നാണ് തൊട്ടപ്പുറത്തെ മുറിയിലാണ് മെലിസ മെലിസ എന്നിവർ വിളിക്കുമ്പോൾ ആ പെണ്ണ് വിളി കേൾക്കുന്നില്ല അവൾക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല ഈ സമയത്ത് കൂട്ടുകാരി സ്റ്റീവ് എന്നുള്ള പേരിൽ ഡോക്ടേഴ്സ് ആരെങ്കിലും ടൗണിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യും ആരൊക്കെയോ ഉണ്ട് അതിലാരാണ് അവൾ ഉദ്ദേശിച്ച ആളെന്ന് ഇവക്ക് മനസ്സിലായിട്ടില്ല ചെറിയ സംശയം തോന്നിയിട്ടവള് കാര്യങ്ങളൊക്കെ ഇവിടെ വരെയായി കൂടുതൽ ഫോട്ടോസ് അയക്കൂ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയയ്ക്കും അതിന് റീപ്ലേ ആയിട്ട് ഞാനിവിടെ ബെസ്റ്റ് ടൈമിലാണ് എനിക്കൊരു ടെക്നോളജി ബ്രേക്ക് വേണം അതുകൊണ്ട് ഞാൻ ഫോൺ ഓഫാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു റീപ്ലൈ വരുന്നു അങ്ങനെ ഒരിക്കലും നോവ ചെയ്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരി എന്നാൽ ഓക്കെ ലവ് യു എന്ന് പറഞ്ഞ് തിരിച്ചൊരു മെസ്സേജ് അയയ്ക്കും അതിന് മറുപടിയായി നോവ ലവ്വിന്റെ ഒരു സിമ്പിള് മാത്രമാണ് അയക്കുന്നത് അങ്ങനെയല്ല അവൾ സാധാരണയായിട്ട് ചെയ്യുക ലവ് യു മോർ എന്നാണ് റീപ്ലേ അയക്കുക സോ ഇതിലെന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നിയിട്ട് കൂട്ടുകാരി അവൾ അയച്ച ചിത്രം എടുത്ത് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കും അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക ഇത് നെറ്റ് റ്റിൽ കിടക്കുന്ന ഏതോ ഒരു പിക്ചറാണ് ആരോ ഇവളെ പറ്റിക്കാൻ നോക്കുകയാണ് സോ ഇവളെ വീണ്ടും മെസ്സേജ് അയക്കും കോൾ മീ ഇറ്റ്സ് അർജന്റ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ കോൾ വരുന്നില്ല ഈ സമയത്ത് നമ്മുടെ വില്ലപ്പനാണെങ്കിൽ ശരിക്കും ഒരു സ്ത്രീയുടെ കാല് ഫ്രിഡ്ജിനകത്തുനിന്ന് എടുക്കുന്നുണ്ട് അത് എടുത്തു വെച്ചവൻ പാട്ടും പാടി വെട്ടിമുറിച്ച് ഇറച്ചിയാക്കുന്നു ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോയുമുണ്ട് മെലിസ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോയും ഉണ്ട് ഇവൻ അത് ഓരോ പീസ് ഇറച്ചിയാക്കിയിട്ട് ഓരോ പെട്ടിയിലിട്ട് പാർസൽ ചെയ്യുന്നു ചില പാർസലിന്റെ കൂടെ ഈ പെണ്ണിന്റെ മുടിയും വസ്ത്രങ്ങളൊക്കെ ചേർത്താണ് അയക്കുന്നത് ഒരു ചൈന പിന്നുമുടിയൻ ഈ പാഴ്സലെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട് സോ വില്ലൻ പറഞ്ഞത് സത്യമാണ് അവൻ മനുഷ്യരുടെ ഇറച്ചി വെട്ടി ആർക്കാർക്കൊക്കെയോ വിറ്റുകൊണ്ടിരിക്കുകയാണ് സീൻ കട്ട് ചെയ്ത ഹീറോയിന് വില്ലൻ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നു പക്ഷെ അവൾ കഴിക്കുന്നില്ല മാറ്റി മാറ്റിവെക്കുമ്പോൾ സ്റ്റീവ് ചോദിക്കും നിനക്കിനി എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ എടുത്ത് കഴിക്കുമ്പോൾ ആ കേക്ക് എങ്കിലും എടുത്ത് കഴിക്കും അതിന് ഹീറോയിൻ എനിക്കൊന്ന് കുളിക്കണം ശരീരം നാറുന്നു എന്ന് പറയും അപ്പൊ വില്ലൻ എന്നെ ഒന്ന് ചിരിച്ചു കാണിക്കി നിന്റെ ചിരി ഇഷ്ടപ്പെട്ട ഞാൻ നിന്നെ കുളിക്കാൻ കൊണ്ടുപോകാം എന്ന് പറയും അവൾ ചിരിച്ചു കാണിക്കുന്നു ഇവൻ ഞാൻ കൊണ്ടുപോകാം പക്ഷെ ഡ്രാമ കളിക്കരുത് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നോണെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോകുന്നു ടോറും തുറന്ന് അവളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അണ്ടർഗ്രൌണ്ടിലാണ് ഇവരെല്ലാം വെച്ചിരിക്കുന്നത് മുകളിലേക്ക് വരുമ്പോൾ ഇവള് വീടിന് ചുറ്റും നോക്കും ചില ഭാഗത്ത് ഗ്ലാസ് ടോറുകളൊക്കെ ഉണ്ട് ഗ്ലാസ് പൊട്ടിച്ചാൽ വീടിന് വെളിയിലേക്ക് ഇറങ്ങാം രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇത് മനസ്സിലാക്കിയവൾ പെട്ടെന്ന് അവന്റെ കാലിലേക്കൊരു കിക്ക് കൊടുത്തിട്ട് അവനെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടാൻ നോക്കും പക്ഷെ നടക്കില്ല അവൻ പിടിച്ചവളുടെ തല വിത്തിയിലേക്ക് ഒറ്റയിടി പെണ്ണിന്റെ ബോധം പോയി കണ്ണ് തുറക്കുമ്പോൾ അവളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയിരിക്കുകയാണ് അവൾക്ക് ബോധം നേരെ വരുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല നീ എന്താടാ എന്നെ ചെയ്യണേ എന്ന് അവൾ മെല്ലെ ചോദിക്കും അതിന് വില്ലം പറയും ഞാൻ നിന്റെ നിതംബകം മുറിച്ചെടുക്കുകയാണെന്നും മൂട്ടിലെ ഇറച്ചി മുറിച്ചെടുക്കുകയാണെന്ന് നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല അതിന്റെ കോൺസിക്വൻസസ് നീ അനുഭവിച്ചു തീരൂ ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കരിയെ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ പ്ലീസ് വേണ്ട എന്ന് അവൾ പറയുന്നുണ്ട് അപ്പം വില്ലൻ പേടിക്കണ്ട മുറിച്ച ഭാഗം ഞാൻ കരിച്ചു കരിച്ചുണക്കുന്നുണ്ട് ഞാനൊരു ഡോക്ടറാണ് മറന്നുപോയോ അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത നമ്മുടെ കൂട്ടുകാരി ആ ബാർ ടെൻഡറിനെ കാണാൻ വരും എന്നിട്ട് അന്ന് നോവയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന ആളുടെ ഡീറ്റെയിൽസ് ദയവ് ചെയ്ത് അത് തരണം എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ എനിക്കത് തരാൻ പറ്റില്ല ഇവിടെ കുഴപ്പാവും നിനക്ക് അത്ര പേടിയാണെങ്കിൽ പോലീസിനോട് ചെന്ന് പറഞ്ഞുകൂടെ അത് കേട്ട് കൂട്ടുകാരി പറയും ഞാൻ എന്തെന്നാണ് പോലീസിനോട് പറയുക എൻ്റെ കൂട്ടുകാർ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോയി അവൾ ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ അടിച്ച് പൊളിക്കുകയാണെന്നോ അതൊന്നും പറഞ്ഞാൽ പോലീസാരെ വിശ്വസിക്കില്ല എനിക്ക് വേറെ വഴിയില്ല ദയവേത് നീ അവൻ്റെ അഡ്രസ്സ് നിർത്താം അപ്പോൾ വീണ്ടും ആ ബാർ ടെൻഡർ പറയുന്നുണ്ട് എൻ്റെ ജോലി പോകും പറഞ്ഞ് മനസ്സിലാക്കാം എനിക്ക് വഴിയില്ല അതിന് കൂട്ടുകാരി അവൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി എനിക്ക് അഡ്രസ്സ് കിട്ടാം ഇത് താടാ എൻ്റെ സ്നേഹമൊക്കെ നീ മറന്നു പോയാ അവൾ ബോഗി വൈസൊക്കെ കാണിക്കുമ്പോൾ ഇവൻ്റെ മനസ്സല്ലേ ശരി ആലോചിക്കട്ടെ കിട്ടുകയാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞവിടുകയാണ് ഈ സമയത്ത് നമ്മുടെ പെണ്ണിൻ്റെ ഒരു ഭാഗമൊക്കെ അവൻ മുറിച്ച് മാറ്റിയിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിരിക്കുന്നു അവൾ അത് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത മുറിയിലെ ആ പെണ്ണി പെൺകുട്ടി നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക കുഴപ്പമില്ല മരുന്ന് കഴിക്കുന്നതുകൊണ്ട് വേദനയ്ക്ക് കുറവുണ്ടെന്ന് പറയും എന്നിട്ട് അവൾ പറയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അവൻ്റെ കൂടെ കിടന്നു എന്തിനാണ് അവൻ എന്നോടങ്ങനെ ചെയ്തത് അത് കേട്ട് പെന്നി അപ്പുറത്തെ പെന്നി അവൾ പറയും ഞാൻ അവന്റെ കൂടെ കിടന്നിട്ടില്ല ഇതുവരെ ആരും തന്നെ അവനോടൊപ്പം ഉറങ്ങിയിട്ടില്ല നീയാണ് ആദ്യമായിട്ട് അവന്റെ കൂടെ കിടക്കുന്നത് അതൊരു പുതിയ വിവരമാണല്ലോ അത് കേട്ട് ഹീറോയിൻ പറയും എല്ലാം എൻ്റെ തെറ്റാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് അപ്പൊ പെന്നി നിന്റെ ഇത് മനസ്സിലാക്ക നീ സ്വയം കുറ്റപ്പെടുത്തല്ലേ ഇതെല്ലാം അവൻ ചെയ്ത ദ്രോഹമാണ് അവിടുന്ന് സീൻ കട്ട് ചെയ്ത കൂട്ടുകാരിക്ക് ബാർ ടെൻഡറുടെ കയ്യിൽ നിന്ന് ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച ആളുടെ പേര് കിട്ടും ബ്രെൻഡൻ സ്റ്റീവൻ കെമ്പ് എന്ന പേരിലുള്ള ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവൾ ആ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആൻഡ് കെമ്പ് എന്നൊരു പെണ്ണിന്റെ ഫേസ്ബുക്കാണ് കിട്ടുക അതിലെ ഫോട്ടോസ് നോക്കുമ്പോണ്ടാവും ആ പെണ്ണിനൊരു കുടുംബം ആ കുടുംബത്തിൽ ആ പെണ്ണിന്റെ ഭർത്താവാണ് നമ്മുടെ ഈ സ്റ്റീവ്